ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിത് നമ്മുടെ കൂടെ ഫിഷിങ്ങിനും നമ്മുടെ കൂടെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് തരുന്ന ബ്രിട്ടോസിന് ഒരു ഫോൺ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫോൺ ഇന്ന് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അൺബോക്സിംഗ് അല്ല, അവൻ വന്നിട്ടേ നമ്മൾ സർപ്രൈസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൻ നമുക്ക് ആദ്യം വിളിച്ച് ഇവിടെ ഉണ്ടോയെന്ന് നോക്കാം. ആയിട്ടുണ്ടെങ്കിൽ അവൻ ഇപ്പം തന്നെ വിളിച്ചു നിർത്താം. അവൻ ജോലിക്ക് പോകുന്നുണ്ട്. അപ്പം എന്നുമില്ല ജോലി, ഒന്നരാടോ ഒന്നരാടേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പോയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും അവനൊന്ന് വിളിച്ച് നോക്കാം. അല്ലെ, ഞാനിപ്പോൾ അവനെ വിളിക്കാൻ പോകണം. എവിടെയാ കുട്ടാ? എപ്പോ എത്തും? ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. നേരത്തെ വരുവാ? അയക്കണ്ട്, നീ വാ. നീ അത്യാവശ്യം ഉണ്ട്, നീ എപ്പോ വരും? ഒരു 4 മണിക്ക് എത്താൻ പറ്റുമോ? അതൊക്കെ വരുമ്പം പറ, നീ എന്തായാലും പെട്ടെന്ന് വാ. നീ വാ, പെട്ടെന്ന് വാ. എന്തായാലും ബാക്കി വന്നിട്ട് അപ്പം പിന്നെ കാണാം. വേഗം പറയാ നോക്ക്. ആ ഓക്കെ എന്നാ. നമ്മൾ പറഞ്ഞു വെച്ച് പുള്ളി ഇപ്പം വരും. എപ്പോൾ ഇപ്പോൾ വരും എന്നറിയത്തില്ല. എന്തോ കല്യാണത്തിന് എന്തോ ഇറങ്ങിയെന്ന് പറയാം. അപ്പം വരുമ്പോൾ നമുക്കിത് പൊട്ടിക്കാം. പിന്നെ ഇത് ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. ഫ്ലിപ്കാർട്ടുകാരുടെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ഓൾറെഡി പൊട്ടിച്ചാണ് അവരുടെ ഇന്ത്യയിലോട്ട് തന്നത്. അപ്പം അതെന്തായാലും നമുക്കൊരു ഇതായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഒരു പുതിയതായിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഇവരിപ്പം പുതിയ ഇത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ നമുക്കിത് ഓൾറെഡി പൊട്ടിച്ചു പോയി. അപ്പോൾ എന്തായാലും അതാവും വരുമ്പം പറയാം, കുഴപ്പമില്ല. എന്തായാലും വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എപ്പോൾ വരുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ബ്രിട്ടോസ് വരുന്നുണ്ട്. നമ്മൾ സർപ്രൈസ് ഒളിപ്പിച്ച് വെക്കാം. എന്താ ലേറ്റ് ആയ? അപ്പൊ ഗൈസ്, നമ്മളിത് ബ്രിട്ടോസിനെ ഫോൺ ബുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഒരു മാസമായിട്ട് നമ്മുടെ അവിടെ പറയുന്നുണ്ട് ഫോൺ ബുക്ക് ചെയ്ത് കൊടുക്കും, ഫോൺ ബുക്ക് ചെയ്ത് കൊടുക്കും. കാരണം പുള്ളിയുടെ ഫോൺ പൊട്ടിപ്പോയായിരുന്നു. അപ്പൊ അവൻ എൻ്റെ ഒരു പഴയൊരു ഫോൺ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഇത്ര നാൾ നടന്നത്. അപ്പം അവൻ പറഞ്ഞ ഫോൺ തന്നെ നമ്മൾ ബുക്ക് ചെയ്ത് കൊടുത്ത് EMI ഇട്ടിട്ടാണ്. ഇത് നമുക്ക് അന്ന് ആ ഫോൺ അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻഫിനിക്സിൻ്റെ നോട്ട് 30 5G എന്ന് പറഞ്ഞ മോഡലാണ് ബുക്ക് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച ഇത് ലോഞ്ച് ചെയ്ത്, ലോഞ്ച് ചെയ്ത് അന്ന് തന്നെ നമ്മൾ ബുക്ക് ചെയ്ത്. അപ്പോൾ ഇവൻ പറയുന്നുണ്ടായിരുന്നു ബുക്ക് ചെയ്യടാ എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് മിണ്ടിയില്ല, ബുക്ക് ചെയ്തു. അപ്പം ഇത് വന്ന് ഇന്നാണ് വന്നത്. ഇച്ചിരി ഡിലേ ആയി, ഒരാഴ്ച എടുത്തത് വരാനായിട്ട്. ഫസ്റ്റ് സെയിലായിരുന്നു, അതുകൊണ്ടായിരുന്നു തോന്നുന്നു. അപ്പം നമുക്ക് എന്തായാലും ഇത് ഫോൺ പൊട്ടിച്ച് നോക്കാം. നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയായിരുന്നു. എൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അൺബോക്സിങ് വീഡിയോയും സംഭവമൊക്കെ നോക്കിയായിരുന്നു. സാധനം അടിപൊളിയായിരുന്നു. 16 രൂപയ്ക്കാണ് ബുക്ക് ചെയ്ത്. 8256 GB ആണ് അതിൻ്റെ സ്റ്റോറേജ്. ആ സ്റ്റോറേജും ക്യാമറയും പിന്നെ എന്നാണ് ഫാസ്റ്റ് ചാർജിങ്ങും 5G നല്ല രീതിയിലുള്ള ഒരു ഫോണാണ്. അതുകൊണ്ടാണ് ഈ ഫോൺ ഈ മോഡൽ ബുക്ക് ചെയ്യാൻ പറഞ്ഞത്. ബുക്കിയാന്ന് പറയാൻ പറഞ്ഞത് കാരണം ഞാൻ ലോഞ്ച് ചെയ്യുമ്പോൾ എന്നോട് കുറച്ച് ദിവസമായിട്ട് ഞാൻ കുറേ നാളായിട്ടും പറയുന്നുണ്ട് ഓരോ ഫോണിൽ ലിസ്റ്റ് അയച്ചു തരും. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് ഇപ്പോൾ ഇറങ്ങിയതിൽ തമ്മിൽ പേതുള്ള നല്ലൊരു ഫോണാണ്. 15 രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സുള്ള ഫോൺ ഇപ്പം ഇല്ല. സത്യം പറഞ്ഞാൽ ഉണ്ട്, പല അങ്ങോട്ടും ഇങ്ങോട്ടും പോരായ്മകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒരു ഫീച്ചർ പാക്ക് ഉണ്ട് ഈ ഫോണിന്. ഉണ്ട്. അപ്പം കുഴപ്പമില്ല, എത്ര ഉപയോഗിക്കാം. കുറച്ച് നാളത്തേക്ക് എന്തായാലും ഡിസ്കണക്ട് ചെയ്തു. കുറച്ച് നാളത്തേക്കല്ല, ഇതൊക്കെ അതിൻ്റെ ലാംഗ്വേജ് സെറ്റിംഗ്. ഇത് 45 വാട്ട് ഫാസ്റ്റ് ചാർജർ, 5000 mAh ബാറ്ററി. അത് സ്ക്രീൻ ഗാർഡും ഉണ്ട്. ഇതിന്റെ കൂടെ ടെമ്പർ ഗ്ലാസ് ഇവര് ഇത് തരുന്നു. ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് ഒരു ഫോണിന്റെ അൺബോക്സിങ്ങിനകത്ത് ടെമ്പർ ഗ്ലാസ് ഒക്കെ വരുന്നത്. നമ്മൾ കുറേ വീഡിയോസ് ഞാനിങ്ങനെ സ്ഥിരം ചെയ്ത് ടെക്കിന്റെ ഒക്കെ കാണുന്ന അൺബോക്സിങ്ങും ഫോണിന്റെ ഒക്കെ കാണുന്നത്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. അത് സ്ക്രീൻ ഗാർഡ് തുടയ്ക്കാനുള്ള അതിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെന്തായാലും നല്ലൊരു പരിപാടിയായി. സ്ക്രീൻ ഗാർഡും ഉണ്ട്, അതിൻ്റെ ബാക്ക് കവറും ഉണ്ട്. കാരണം ഇതിൽ നമ്മുടെ ഫോൺ മേടിച്ച് ഞാൻ ആദ്യം ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ് ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഓടും. പക്ഷേ ഇതിനകത്ത് എന്താ ഈ സംഭവം ഉണ്ട്, ഗ്ലാസ് ബാക്ക് കവർ. പിന്നെ എന്ത് ചെയ്യാൻ നോക്കിയോ, നല്ല ലുക്കുണ്ട് ഫോൺ കാണാൻ.
IPS ഡിസ്പ്ലേ ആണ്. അതാണ് ഒരു ചെറിയ ഡ്രോബാക്ക്. പക്ഷേ അത് അത്യാവശ്യം നല്ല വലിയ കുഴപ്പമില്ല, ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തേക്കുന്നത്. കേട്ടോ, സൗണ്ട് ബൈ ജെ ബി ഐ, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറുണ്ട്, ക്യാമറ 108 MP ക്യാമറ, പിന്നെ അൾട്രാ വൈഡ് വേണ്ടായിരുന്നു. ഈ ഡിസ്പ്ലേ അമോൾഡ് അല്ല, പിന്നെ അൾട്രാ വൈഡ് ഇല്ല, 2 MP 2 MP മെയിൻ ക്യാമറ മാത്രം നല്ലതാണ്. പക്ഷേ 256 GB 16 രൂപയ്ക്ക് കിട്ടുക എന്നുള്ളത് നല്ല ഫോൺ തന്നെയാണ്. ഇപ്പം ഈ സംഭവം കമ്പനി അടിപൊളിയായിട്ട് ഇറക്കുന്ന ഫോണുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അവർ ഇറക്കുന്നുണ്ട്. നല്ല ഡെഡിക്കേറ്റഡ് വേറെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ലോട്ടും ഉണ്ട്, 256 GB ഇൻബിൽഡ് ഉണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല എന്തായാലും. അതിനകത്തില്ലേ മറ്റേ സിമ്മ? ഇല്ലടാ, അത് കണ്ടില്ല. അത് വേണമെങ്കിൽ അതിൽ അതറിയാം, അതെന്റെയാണ്. അല്ല, ഇത് എന്റെ മെമ്മറി കാർഡ് ഇങ്ങോട്ട് ഇട്ടോ. അല്ല, എനിക്ക് ഈ കുറേ സാധനമൊക്കെ മൂവ് ചെയ്യാനുണ്ട്. ഗൈസ്, നമ്മളിത് ഫോണെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്കൊരു ടെമ്പർ ഗ്ലാസും ഇൻഫിനിക്സ് കമ്പനി തന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ വേറെ ഫോണിലൊന്നും കണ്ടിട്ടില്ല. ഫോൺ വലിയ കുഴപ്പമില്ല. ആവശ്യം അത്യാവശ്യം എന്നാ വേണ്ടത്, 16 രൂപയുടെ മുതലുണ്ട്. പിന്നെ കുറച്ച് സോഫ്റ്റ്വെയർ കുറച്ചുകൂടി, ബ്ലോട്ട്വെയർ കുറച്ചുണ്ട്. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലതായി പോകാൻ. എന്തായാലും ബ്രിട്ടോസിനുള്ള ആവശ്യമുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിനകത്തുണ്ട്. എന്നാ വേണ്ടത്, 5000 mAh ബാറ്ററി, ഡിസ്പ്ലേയും ക്ലാരിറ്റി, IPS ഡിസ്പ്ലേ ആണെങ്കിലും അത്യാവശ്യം നല്ല ബ്രൈറ്റ്നെസ്, നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ട്. സ്ക്രീൻ ബ്രൈറ്റ് ആണ്, വലിയ കുഴപ്പമില്ല. പിന്നെ രാത്രി ആയതുകൊണ്ട് നമുക്ക് വെളിയിൽ വെച്ച് നമ്മൾ നോക്കിയിട്ടില്ല. എന്തായാലും അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തൊരു സെൽഫി എടുക്കാം. അപ്പം നമ്മളിത് സെൽഫിയൊക്കെ എടുത്ത്, എന്തായാലും ഫോൺ ഇഷ്ടപ്പെട്ട്, വലിയ കുഴപ്പമില്ല നമുക്ക്. പിന്നെ ഇനി എന്നാ ഉണ്ട്, ഇനിയിപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇനിയിപ്പം ബ്രിട്ടോസ് സ്വന്തമായിട്ട് വ്ളോഗൊക്കെ തുടങ്ങുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എൻ്റെ ക്യാമറയിലൊന്നും അത്യാവശ്യം വീഡിയോ ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഞങ്ങൾ നോക്കിയപ്പോൾ. അപ്പം ഇന്നത്തെ അച്ഛന്മാരെ, ഫിഷിംഗ് ബ്രിഡ്സിൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിഷിംഗ് ബ്രിഡ്സ് എന്ന് പറഞ്ഞ ചാനൽ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോവാണ്. ഇല്ല, ബ്രിഡ്സ് ഇല്ല, ഫിഷിംഗ് ഫ്രീക്സ് ആണുള്ളത്. അപ്പം നമ്മളിത്, അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.